ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്കാക്കറിയാണ്. സാധാരണയായിട്ട് ചിലർക്കൊന്നും ഈ കയ്പുള്ളതുകൊണ്ട് പാവയ്ക്കാക്കറി ഇഷ്ടപ്പെടാറില്ല. എന്നാൽ കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ പാവയ്ക്കാക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്കയുടെ കയ്പ് കളയാൻ വേണ്ടി ഒരു മാർഗ്ഗമുണ്ട്. അതായത് നമ്മൾ ഈ പാവയ്ക്ക ഇങ്ങനെ അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പുനീര് ഒഴിച്ച ശേഷം ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്പെല്ലാം ഊറി ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ആ പാവയ്ക്ക എടുത്തിട്ട് ആ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ആ കയ്പ് നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഇതൊരു മസാലക്കറി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കറിക്ക് അങ്ങനെ കയ്പൊന്നും ഉണ്ടാവത്തില്ല. നല്ലൊരു പുളിയോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്കാക്കറി റെഡിയാക്കാൻ വേണ്ടി ഒരു കുക്കറിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിന് വേണ്ടി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാകും. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സവാളയൊന്നും ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി സവാള എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. പാവയ്ക്ക കൂടി നമുക്ക് ഈ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാളംപുളിയോ കുടംപുളിയോ എന്ത് പിഴിഞ്ഞായാലും കുഴപ്പമില്ല, നമുക്ക് കറിക്ക് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച ശേഷം 3 വിസിൽ അടുപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ചീരകമൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല ഒരു ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് ഞാൻ ആ പ്രഷറൊക്കെ മാറ്റി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം നമുക്ക് വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് കുക്കറിൽ ഇത് വേകാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നമുക്ക് ഈ കറി ഒരു കുറച്ച് കുറുകിയിട്ടിരിക്കുന്ന കറിയാണ്, ഒരുപാട് വെള്ളം പോലെ അല്ല വേണ്ടത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിക്ക് എണ്ണ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് കൂടിയിട്ട് പൊടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അതുപോലെ തന്നെ പാവയ്ക്കാക്കറി ഇഷ്ടമില്ലാത്തവർക്ക്, എത്ര ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത്. ഇതിന് തീരെ കയ്പ്പും ഇല്ല, അതുപോലെ തന്നെ പുളിയൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ പാവയ്ക്കാക്കറി ഇഷ്ടമില്ലാത്തവർക്ക്, അതിൻ്റെ ഒരു കയ്പ്പൊക്കെ ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.